ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ വിശുദ്ധ മേരി മഗ്ദലേന. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിലും പുനരുത്ഥാന രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മഗ്ദലേനായും ഏഴു പിശാചുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും ബഥാനിയായിലെ ലാസറിന്റെ സഹോദരി മേരിയും ശെമയോന്റെ വിരുന്നിന്റെ നേരത്ത് ഈശോയുടെ പാദത്തിൽ വീണ അജ്ഞാതനാമാവായ പാപിനിയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ശെമയോന്റെ വിരുന്നിന്റെ നേരത്ത് കർത്താവിന്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനി മേരി മഗ്ദലേന അല്ലെന്നാണ് ആധുനികർ പലരും പറയുന്നത്. ഏഴു പിശാചുക്കളുടെ ആസ്ഥാനമായ മേരിയും മേരി മഗ്ദലേനായും ലാസറിന്റെ പെങ്ങൾ മേരിയും ഒന്നാണെന്ന് അനേകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏഴു പിശാചുക്കൾ ആവസിച്ചിരുന്ന മേരി പാപിനി ആയിരുന്നിരിക്കണമെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ശെമയോന്റെ ഭവനത്തിൽ കർത്താവിന്റെ പാദത്തിങ്കിൽ വീണ പാപിനി ആ പിശാചുഗ്രസ്തയാകാം. അതിനാൽ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ച് മേരി മഗ്ദലേനയെ കാണാവുന്നതാണ്. ഗാഗുൽത്തായിൽ മേരി മഗ്ദലേന കുരിശിനരികെ നിന്നതും മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉദ്ധിതനായ ഈശോ മേരി മഗ്ദലേനയ്ക്ക് ആദ്യം പ്രത്യക്ഷമായതും അനിഷേധ്യ വസ്തുതകളാണ്. തന്നിമിത്തം ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മേരി മഗ്ദലേന. അത് ഈശോയുടെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനിയാണെന്നുള്ള പ്രാചീന ചിന്താഗതി സ്വീകരിച്ച് ധ്യാനിക്കുന്നവർക്ക് ഈ വിശുദ്ധയുടെ ജീവിതം എത്രയും ആശ്വാസ സംദായകമായ ഒരു ചിന്താവിഷയമാണ്. മേരി മഗ്ദലേന എഫേസൂസിൽ മരിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട്. ഫ്രാൻസിൽ പ്രോവൻസ് എന്ന ഡിസ്ട്രിക്റ്റിൽ ലാസറും സഹോദരിയും ഒപ്പം ജീവിച്ചു മരിച്ചുവെന്നും പറയുന്നുണ്ട്. വിചിന്തനം: മേരി മഗ്ദലേന അനുതാപത്തിന്റെയും സമുന്നത ധ്യാന പ്രാർത്ഥനയുടെ അഥവാ പ്രണിധാനത്തിന്റെയും മാതൃകയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ: നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ഉടനടി അനുതപിക്കുക, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക, പാപം വലുതാണെങ്കിൽ ഉടനെ കുമ്പസാരിക്കുക.